السلام عليكم ورحمة الله. الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، وأما بعد. بهماني أدشن بريبتا بندد ماري نداك ماري صحبا وطيري ناتغاري مجاهد بستانم كرينيا ورن وطاند غالم كيرلا كدائي كيرلا كريل نلتيا പ്രവർത്തനങ്ങളും അതുവഴി ഉണ്ടാക്കിയ നേട്ടങ്ങളും അതിലൂടെ സമൂഹത്തിൽ വരുത്തിവെച്ച വിപ്ലവകരമായ മാറ്റങ്ങളും അറിയാത്തവരായി മലയാളികൾ ഉണ്ടാകില്ല എന്നത് നമുക്ക് ഉറപ്പാണ്. ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹം വിശ്വാസരംഗത്ത് വളരെ പിന്നോക്കം നിന്നപ്പോൾ അതിനെതിരെ വളരെ നല്ല രീതിയിൽ ജനങ്ങളോട് സംവദിക്കുകയും സംസാരിക്കുകയും വിശ്വാസരംഗത്തും കർമ്മരംഗത്തും വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ ഇതുകൊണ്ട് മാത്രം മുസ്ലിം സമൂഹം എന്ന നിലയ്ക്ക് ഒറ്റക്ക് നേരിടാൻ ഒരു പ്ലാറ്റ്ഫോം ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്ത് കൂടി മുസ്ലിങ്ങൾക്ക് ഒരു ശക്തിയായി മാറണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു പൊതുവേദി എന്ന നിലക്ക് ഒരു സമൂഹം ഒരു രാഷ്ട്രീയ സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ ഈ തൗഹീദി രംഗത്ത് പ്രബോധന രംഗത്ത് ഉറച്ചു നിൽക്കുന്ന സമയത്ത് പോലും നമ്മുടെ ആദ്യകാല നേതാക്കന്മാർ തയ്യാറായതിൻ്റെ ഗുണഫലങ്ങളാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹം ഒന്നടങ്കം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പഴയകാലത്തെ രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്ന പല പ്രമുഖ വ്യക്തിത്വങ്ങളും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ സംഭാവനകളായിരുന്നു. അവൻ നൽകിയ നിർദ്ദേശങ്ങളും ബുദ്ധിപരമായ നേതൃത്വവുമാണ് രാഷ്ട്രീയ രംഗത്ത് ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പ്രവർത്തനവും അതുവഴി ഉണ്ടാക്കിയ പരിവർത്തനങ്ങളും. പ്രത്യേകിച്ച് അറബിക് വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ യത്തീംഖാന രംഗത്ത്, ആരോഗ്യരംഗത്ത്, മറ്റ് ഭൗതിക വിദ്യാഭ്യാസ രംഗത്തെല്ലാം മുസ്ലിങ്ങൾക്ക് അസൂയാർഹമായ വിജയമുണ്ടാക്കിയത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പ്രവർത്തനവും നേതൃത്വവും തന്നെയാണ്. ആർക്കും അതിലൊരു തർക്കവിഷയം ഉണ്ടാകേണ്ടതില്ല. ക്രമേണ നമ്മൾ കാണുന്നത് ആദർശ രംഗത്ത് അഭിപ്രായ വ്യത്യാസം നിലനിർത്തിക്കൊണ്ട് തന്നെ മുസ്ലിം സമൂഹം ഒന്നിച്ച് പോരാടേണ്ട ഘട്ടങ്ങളിൽ ഒരു പൊതുവേദിയായി പ്രത്യക്ഷപ്പെടുവാൻ അന്ന് പ്രവർത്തിച്ചതിൻ്റെ ഗുണഫലം നമുക്ക് സാധിപ്പിച്ചു തന്നു എന്നുള്ളതാണ്. ഇന്ന് ഇന്ത്യയിൽ തന്നെ എല്ലാ ലോകത്ത് തന്നെ പ്രബോധന രംഗത്ത് മാതൃകാപരമായ കാഴ്ചപ്പാട് കാഴ്ചവെക്കുവാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം സാധിച്ചത് ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള നമ്മുടെ ആദ്യകാല നേതാക്കന്മാരുടെയും തുടർന്നു വന്ന നമ്മുടെ നേതൃത്വത്തിൻ്റെയും പ്രവർത്തന ഫലമാണ്. ഒരുപാട് ത്യാഗങ്ങൾ, ഒരുപാട് കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഭൗതികമായ കാര്യങ്ങളിൽ അവർക്ക് വ്യക്തിപരമായ സംഭവങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും മൊത്തത്തിൽ സമൂഹത്തിൻ്റെ നന്മ ലക്ഷ്യമാക്കിക്കൊണ്ട് ഭൗതികവും മതപരമായ വിജയത്തിനു വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പഴയ കാലങ്ങളിലെല്ലാം രാഷ്ട്രീയ രംഗത്താണെങ്കിലും ഭരണരംഗത്താണെങ്കിലും ബുദ്ധിപരമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തെയായിരുന്നു രാഷ്ട്രീയക്കാർ ഉറ്റുനോക്കിയിരുന്നത് എന്നതും സത്യമാണ്. ക്രമേണ സ്വഭാവശുദ്ധിയുള്ള നേതൃത്വം രാഷ്ട്രീയ രംഗത്ത് ഇല്ലാതായപ്പോൾ സ്വാഭാവികമായും ആ രംഗത്തുണ്ടായ
പതനം. പൊതുവേദികളിൽ നിന്ന് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന തരത്തിലേക്ക് പോയി എന്നുള്ളതും വാസ്തവമാണ്. ഈ കഴിഞ്ഞ 4-5 വർഷമായി കേരളക്കരയിൽ മുസ്ലിം സമൂഹം നേരിടുന്ന ഒരു വിപത്താണത്. സംഘടനാപരമായി ബുദ്ധിപരമായ നേതൃത്വം കൊടുക്കുവാൻ ആ രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ് ഇന്ന് സമൂഹം, മുസ്ലിം സമൂഹം മൊത്തത്തിൽ നേരിടുന്ന ഒരു പ്രതിസന്ധി. അതിൻ്റെ കാരണം ഓരോ മുജാഹിദുകാരും ഇപ്പോൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ അരാഷ്ട്രീയവാദം ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് സ്വഭാവശുദ്ധിയുള്ള ബുദ്ധിപരമായ കാര്യങ്ങൾ വീക്ഷിക്കാൻ കഴിവുള്ള നേതൃത്വത്തിൻ്റെ പരാജയം തന്നെയാണ് എന്നുള്ളത് വാസ്തവമാണ്. നമുക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനത്തിൽ 10-12 വർഷങ്ങൾക്ക് മുമ്പ് തീർത്തും അനിഷ്ടകരമായ ഒരു പിളർപ്പുണ്ടായി. തങ്ങൾ മറ്റൊരു ആദർശത്തിലാണ് നിലകൊള്ളുന്നത്, തങ്ങളുടെ ചിന്താഗതി ഇതല്ല, ഞങ്ങൾ വിശ്വസിക്കുന്ന ഇസ്ലാം നിങ്ങൾ പറയുന്നതല്ല എന്ന് പുറത്തു പറഞ്ഞുകൊണ്ടാണ് അന്ന് ഈ സമൂഹം ഒരു വിഭാഗം മുജാഹിദ് പ്രസ്ഥാനത്തിനോട് വിട പറഞ്ഞത്. അവർ സ്വമേധയാ പോയതാണ്, നമ്മൾ ആരും അവരെ പറഞ്ഞയച്ചതല്ല. പുറത്തു വന്ന് സ്വന്തമായ ഒരു സംഘടനയുണ്ടാക്കി എല്ലാ വേദികൾക്കും ബദൽ സംവിധാനമുണ്ടാക്കി അവർ നമ്മെ പിരിഞ്ഞു പോയതാണ്. അന്നവർ അവകാശപ്പെട്ടിരുന്നെങ്കിലും, ഞങ്ങൾ 90% എന്നവർ പറഞ്ഞിരുന്നെങ്കിലും, ക്രമേണ അവരുടെ വാദം അവർ തന്നെ തിരുത്തി ഇന്നവർ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ഒരു അധപതനത്തിലേക്ക് ആ സംഘടനയെ കൊണ്ടെത്തിച്ചത് അവരുടെ ആദർശമില്ലായ്മയാണ്. എ പി അബ്ദുൽ ഖാദർ മൗലവി പറയാറുണ്ട്, ഒരു വറ്റെങ്കിലും, ഒരു ചോറിൻ്റെ ഒരു വറ്റെങ്കിലും തലയിലുള്ളവൻ മാത്രമേ മുജാഹിദാകുകയുള്ളൂ. ഒരു ആവറേജ് ബുദ്ധിക്ക് മുകളിലുള്ളവനക്ക് മാത്രമേ മുജാഹിദാകാൻ കഴിയുള്ളൂ. വാസ്തവമാണ്. അതുപോലും ഇല്ലാത്തവരാണ് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയത് എന്ന് പിന്നീട് കാലം തെളിയിക്കുകയാണ് ചെയ്തത്. ക്രമേണ ആ സംഘടനയിൽ നിന്ന് വളരെയധികം പേർ മാതൃസംഘടനയിലേക്ക് തിരിച്ചു വന്നു. ആ വരവിനെ രണ്ട് കൈയോടെ സഹർഷം സ്വീകരിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തത്. അവർക്ക് രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന ഓരിവെപ്പ്, ഓഹരി നൽകലല്ല മുജാഹിദ് പ്രസ്ഥാനം നൽകിയത്. മാന്യമായി അവർക്ക് അർഹിക്കുന്നതിലപ്പുറം ബഹുമാനവും സ്ഥാനവും നൽകിക്കൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം തിരിച്ചു വരുന്നവരെ സ്വീകരിക്കുന്നത്. അന്ന് ആ പിളർപ്പിനെ ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ സംസാരിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ രത്നച്ചുരുക്കം. ആ പിളർപ്പിനെതിരെ, അതൊരു ആദർശപരമായ പിളർപ്പല്ല ഉണ്ടായത് എന്ന് ചിലരെങ്കിലും സംസാരിച്ചു. ചില സമ്മേളനങ്ങളിൽ അവർ പറയുകയും ചെയ്തു. തൃശ്ശൂരിൽ വെച്ച് കോൺഗ്രസിൻ്റെ MMSൻ സാഹിബ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞ വാചകം ഇപ്പോഴും നമ്മുടെ ചെവിയിൽ മുഴങ്ങിക്കിടക്കുന്നുണ്ട്. സലാഹുദ്ദീൻ മദനിയെ ചൂണ്ടിക്കൊണ്ട്, താങ്കൾ പോലും അപ്പുറത്താണെങ്കിൽ പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആരുണ്ട് എന്ന ചോദ്യം. അദ്ദേഹം എങ്ങനെ അത് പറഞ്ഞുവെന്ന് അത് തിരുത്തേണ്ടി വന്നത് കേവലം 2 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്നു. എറണാകുളത്ത് നമ്മുടെ സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോൾ ആ വാദം തെറ്റായിരുന്നു എന്ന് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാലം കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് സത്യം. പിന്നീട്
അവരുടെ ആദർശങ്ങളിൽ വന്ന ചോർച്ച മനസ്സിലാക്കിയ അവരുടെ അണികൾ തെറ്റിതിരുത്തി വരാൻ തയ്യാറാകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അന്നും പല ഘട്ടങ്ങളിലും അവർ ഞങ്ങൾ ലയനത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന രസകരമായ ഒരു കാഴ്ച മുസ്ലിം കേരളം സാക്ഷിയായി. ലയനം എന്ന വാക്കിന് ഇവിടെ എന്ത് പ്രസക്തിയെന്ന് നമ്മുടെ നേതാക്കന്മാർ ചോദിച്ചു. നിങ്ങൾക്ക് ആദർശപരമായ വ്യത്യാസം ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് സംഘടനയിലേക്ക് തിരിച്ചു വരാം. ആദർശപരമായ മാറ്റമാണ് നിങ്ങൾക്കുണ്ടാകേണ്ടത് എന്ന് നേതൃത്വം അവരെ ബോധ്യപ്പെടുത്തി. പല ഘട്ടങ്ങളിലും ഞങ്ങൾ ബ്ലാങ്ക് ചെക്കുമായിട്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ വരുന്നത് എന്ന് അവർ പറയുകയുണ്ടായി. ആ ഘട്ടങ്ങളിലെല്ലാം നമ്മുടെ നേതൃത്വം അവരോട് പറഞ്ഞത്, നിങ്ങളുടെ ബ്ലാങ്ക് ചെക്കുകൾ ഞങ്ങൾക്ക് പ്രശ്നമല്ല, സാമ്പത്തികമായ ഓഫറുകൾ ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ നൽകേണ്ടത് ആദർശരംഗത്ത് വിപ്ലവകരമായ മാറ്റം നിങ്ങളിൽ ഉണ്ടായി എന്ന് തെളിയിക്കലാണ്. അപ്പോഴെല്ലാം ഈ രാഷ്ട്രീയ പാർട്ടി അവർക്ക് വേണ്ടി രംഗത്ത് വരുന്ന സങ്കടകരമായ ഒരു അവസ്ഥ നമ്മൾക്ക് ബോധ്യപ്പെട്ടു. അവർക്ക് വേണ്ടി സംസാരിക്കുവാൻ 100 നാക്കുകൾ അവർ ഉപയോഗിച്ചു എന്നുള്ളത് ആദർശരംഗത്ത് അവരുടെ മൂല്യബോധം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കാണിക്കുന്നത്. സ്നേഹിപ്പ സ്ഥാനത്തിന്റെ ആദർശത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കുന്ന ഗതികേട് കേരളത്തിൽ ഉണ്ടാകേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല അവർ ചെയ്യേണ്ടത്. അവർ തമ്മിൽ ലയിച്ചപ്പോൾ അധികാരങ്ങൾ പങ്കിട്ടെടുത്ത പോലെ അധികാരങ്ങൾ പങ്കിട്ടു വെക്കുവാൻ നമുക്ക് ഒന്നുമില്ല. അധികാരമല്ല നമ്മുടെ പ്രശ്നം, ആദർശമാണ് നമ്മുടെ പ്രശ്നമെന്ന് നേതൃത്വം അവരെ ബോധ്യപ്പെടുത്തി. പല ഘട്ടങ്ങളിലും പല വേദികളിലും ഈ സംസാരങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം അവർ ചർച്ചയുടെ ഒരു ഘട്ടത്തിലെത്തി കഴിഞ്ഞാൽ പങ്കുവെക്കലിനെ പറ്റിയാണ് സംസാരിക്കാറ്. ആ സമയങ്ങളിലെല്ലാം നേതൃത്വം പറഞ്ഞത്, നിങ്ങൾ ആ പങ്കുവെക്കലിനെ പറ്റി ചോദിക്കേണ്ട, ആദർശപരമായി കെ ജെയു അംഗീകരിക്കുന്ന അവർ തീരുമാനമെടുത്ത വിഷയങ്ങളിൽ നിങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നിങ്ങൾ തിരിച്ചു വരികയാണെങ്കിൽ സഹർഷം നിങ്ങളെ സ്വാഗതം ചെയ്യാമെന്നുള്ള വാഗ്ദാനമാണ് നേതൃത്വം അവർക്ക് നൽകിയത്. അത് നൽകില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അത് നൽകൽ നമ്മുടെ ബാധ്യതയാണ്. അതിന് നമ്മളൊട്ടെതിരുമല്ല. ആദർശപരമായ ഐക്യമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടാകേണ്ടിയിരുന്നത്. അതിനു പകരം തങ്ങളുടെ പാർട്ടിയിൽ നടന്ന വീതം വെപ്പ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ അവർ പ്രതീക്ഷിക്കേണ്ട എന്ന് മാത്രമേ നമ്മൾ അവരെ ഓർമ്മിപ്പിച്ചുള്ളൂ. ഇപ്പോഴും അവരുടെ പത്രങ്ങൾ, ഇപ്പോൾ അടുത്ത കാലത്ത് ചന്ദ്രികാ ദിനപത്രത്തിലൂടെ ഒരു യോജിപ്പിനെ പറ്റി അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി, അതിൻ്റെ നേതൃത്വം പ്രസ്താവിക്കുകയുണ്ടായി. വളരെ കൗതുകകരമെന്ന് പറയട്ടെ, അദ്ദേഹം ആ ലേഖനം എഴുതി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി വരെ പോയി തോറ്റ്, കേസിൽ തോറ്റിട്ട് പോലും 3 പുതിയ കേസുകൾ അദ്ദേഹം ഈ പ്രസ്ഥാനത്തിനെതിരെ കൊടുത്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഐക്യത്തിന്റെ വ്യാജമായ പൊള്ളത്തരം വിളിച്ചോതുന്ന സംഗതികളാണ് നമ്മൾ കണ്ടത്. MSMനെതിരെ, KJNെതിരെ, MGMനെതിരെ 3 പുതിയ കേസുകൾ കൊടുത്തുകൊണ്ടാണ് ഐക്യമത്വ ഒരു വാഗ്ദാനം അവർ നൽകിയത്. വീണ്ടും ആ രാഷ്ട്രീയ പാർട്ടി അത് ഏറ്റെടുത്തു. അവരോടും നമ്മൾ പറഞ്ഞത്, അപ്പോഴും പറഞ്ഞത്, ആദർശപരമായ ഐക്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മധ്യസ്ഥത നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു മധ്യസ്ഥത ഈ പ്രസ്ഥാനത്തിന് ആവശ്യമില്ല. നമുക്കറിയാം, അവരുടെ ഒരു ഇടപെടൽ കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളുടെ 25 കോടി രൂപ ഒരു മുടിപ്പള്ളിക്ക് വേണ്ടി ചെലവിടുന്ന രംഗത്തിലേക്ക് കേരള ഗവൺമെന്റിന്റെ കാശ് ഉപയോഗിക്കാൻ അവർ വാഗ്ദാനം നൽകിയത്.
അതിന്റെ അപകടം എത്രയെന്ന് എന്ന് ഇന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ പൊള്ളയായ അവരുടെ വ്യാജമായ ആ പ്രചരണത്തെ അതിജയിക്കുവാൻ കേരളക്കരയിലെ മുസ്ലിങ്ങൾ ഒന്നിച്ചപ്പോൾ തങ്ങൾക്ക് തെറ്റിയ പറ്റ് തങ്ങൾക്ക് പറ്റിയ തെറ്റ് അവർക്ക് ബോധ്യം വന്നു എന്നാണ് സമൂഹത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. വ്യാജമായ തനി കച്ചവട ലക്ഷ്യത്തോടുകൂടി ഒരു സംഘം ദീനീ രംഗത്ത് പുതിയൊരു വിധേയത്വമായി കടന്നു വന്നപ്പോൾ അതിനെതിർക്കേണ്ട മുസ്ലിം സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന രൂപത്തിൽ അതിനുവേണ്ടി സംസാരിക്കുന്നവരായി രാഷ്ട്രീയ പാർട്ടി മാറി എന്നുള്ളത് ഖേദകരമായ ഒരവസ്ഥയാണ്. അതേ കാര്യം തന്നെയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കാര്യത്തിലും അവർ ഇടപെട്ട് ചെയ്തത്. അങ്ങനെ ഒരു ഇടപെടൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും നടത്തേണ്ടതില്ല എന്ന് അസൈനികമായി നമ്മൾ വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ആളുകൾ അവർ ആവശ്യപ്പെടുന്ന അങ്ങനെ ഒരു ഐക്യം പാടില്ല എന്നാണ്. മടവൂരിസത്തിൽ നിന്ന് കെഎൻഎമ്മിലേക്ക് കടന്നു വന്ന വ്യക്തികൾ അവർ പറയുന്നത് അവരുമായി ഒരു ഐക്യം പാടില്ല. കാരണം നമുക്കറിയാം അവരിൽ എല്ലാ വിഷപ്പാമ്പുകളുമുണ്ട്. അവരുമായി ആർക്കും ആരോട് നമുക്ക് ഐക്യം കൂടാൻ പറ്റും? മടവൂർ പറയുന്നതാണോ സലാം സുലൈമി പറയുന്നത്? സലാം സുലൈമി പറയുന്നതാണോ അലിമദനി പറയുന്നത്? അലിമദനി പറയുന്നതാണോ കരിമ്പലാക്കൽ പറയുന്നത്? ആരുമായി നമുക്ക് ഐക്യപ്പെടാൻ പറ്റും? അവർ തമ്മിൽ ഐക്യമുണ്ടെങ്കിലല്ലേ നമുക്ക് അവരുമായി മൊത്തത്തിൽ ഒരു ഐക്യത്തെ പറ്റി ചിന്തിക്കാൻ കഴിയും. വളരെ വ്യക്തമായി നേതൃത്വം അവർക്ക് താക്കീത് നൽകി, അവർക്ക് സന്ദേശം നൽകി, ആദർശപരമായ ഐക്യം അത് അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ സഹർഷം നിങ്ങളെ സ്വാഗതം ചെയ്യാം. അല്ലാതെ ഒരൈക്യമെന്ന ഒരു സ്വപ്നം കണ്ടുകൊണ്ട് ഇത് നടക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നേതാക്കന്മാരുടെ വീട്ടിൽ നിങ്ങൾ പോകേണ്ടതില്ല. ആദർശപരമായ തെറ്റുപറ്റിയ സംഗതികളിൽ നിങ്ങൾ തെറ്റുതിരുത്തുക, അത് തെറ്റുതിരുത്തിക്കൊണ്ട് നിങ്ങൾ പ്രഖ്യാപിക്കുക, മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളെ സ്വാഗതം ചെയ്യും. ഒരു മധ്യസ്ഥന്റെയും ആവശ്യമില്ല. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം ഐക്യത്തിന്റെ കാര്യത്തിൽ മടപൂരികളോട് പറഞ്ഞത്. അതിനുശേഷം വളരെ ഖേദകരമെന്ന് പറയട്ടെ, സക്കരിയ സലാഹി കൊണ്ടുവന്ന പുതിയൊരു വാദവുമായി ഒരു പറ്റം ആളുകൾ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ പണ്ഡിതസഭ ഇടപെടുകയും ആദർശപരമായ തീരുമാനമെടുക്കുകയും ചെയ്തു. ആ തീരുമാനമെടുത്തു. അദ്ദേഹത്തിന് പല ഘട്ടങ്ങളിലായി താക്കീത് നൽകി, ചെറിയ ശിക്ഷ നൽകി, തെറ്റിതിരുത്താൻ അവസരം നൽകി, തെറ്റിതിരുത്താമെന്ന ഉറപ്പ് നൽകി, അദ്ദേഹം നമുക്ക് ഉറപ്പു തന്നു. എന്നാൽ അതെല്ലാം ലംഘിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിന്റെ വാദവുമായി മുന്നോട്ട് പോയപ്പോൾ ഗത്യന്തിരമില്ലാതെ അദ്ദേഹത്തെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്താൻ മുജാഹിദ് പ്രസ്ഥാനം നിർബന്ധിതരായി. പിന്നീട് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ വാദം തെറ്റാണെന്ന് വാദിച്ചവർ പോലും അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വരുന്ന ഒരു അപകടകരമായ അവസ്ഥയാണ്. അങ്ങനെ അവരിൽ പലരും നമ്മളിൽ നിന്ന് വിട്ടുമാറിയപ്പോൾ ഈ പ്രസ്ഥാനം വീണ്ടും, ഈ രാഷ്ട്രീയ പാർട്ടി വീണ്ടും അവിടെ ഇടപെടുകയാണ്. അവരുടേതല്ലാത്തൊരു മേഖലയിൽ അവരിടപെട്ടുകൊണ്ട് വളരെ മോശമായ ഒരു അഭിപ്രായം അവിടെ പ്രകടിപ്പിച്ചു എന്നുള്ളത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലായിപ്പോയി. ടി പി അബ്ദുള്ള കോയ മദനി പോലെയുള്ള ആളുകൾ നേതൃസ്ഥാനത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു പിളർപ്പുണ്ടാകാൻ പാടില്ല എന്നാണ് അതിലെ ഒരു നേതാവ് ലേഖനമായി നമുക്ക് മറുപടി തന്നത്. ആ നേതാവിനോട് നമുക്ക് ചോദിക്കാനുള്ളത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ പറ്റി ചോദ്യം ചെയ്യാൻ താങ്കൾക്ക് എന്ത് അറിവാണുള്ളത്? താങ്കൾക്ക് എന്ത് അധികാരമാണുള്ളത്? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വ്യക്തികളുടെ വോട്ടുകൾ വാങ്ങി വിജയിച്ച സ്ഥാനങ്ങളിൽ ഇസ്ലാഹി പ്രസ്ഥാനം ഒരിക്കലും നിങ്ങളോട് ഞങ്ങൾക്ക് ബദലായി ഇന്നത് വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരിക്കലും നിങ്ങളോട് ഇന്ന സ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ടില്ല. ആ ഘട്ടങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനെ പ്രകോപിപ്പിക്കാൻ നമ്മളാരും അധികാരത്തിന്റെ പിന്നിൽ ഓടുന്നവരല്ല എന്ന് അവർ മനസ്സിലാക്കിയില്ല എന്നാണ് നമ്മൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ഹജ്ജ് കമ്മിറ്റി മെമ്പർ സ്ഥാനം അല്ലെങ്കിൽ വഖഫ് ബോർഡ് മെമ്പർ സ്ഥാനം ഇങ്ങനെയെല്ലാം കിട്ടിയതുകൊണ്ട്
മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് കഴിയുമോ? നമ്മുടെ നേതാക്കന്മാർ അതിന് തയ്യാറാവുമോ? വളരെ വ്യക്തമായി അതിന് മറുപടി നൽകിയവർ മുജാഹിദ് പ്രസ്ഥാനം ആദർശപരമായി ഈ സമൂഹത്തെ 100 കൊല്ലം കൊണ്ട് ഏതൊരു അന്ധകാരത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നുവോ? ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ വർഷം കൊണ്ട്, ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ അതിലും ആഴമേറിയ ഗർത്തത്തിലേക്ക് തള്ളിയിടുന്നൊരു സ്ഥിതിവിശേഷം വന്നപ്പോഴാണ് ആദർശപരമായി അവർക്ക് വന്ന പാളിച്ചകൾ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നമ്മൾ നിർബന്ധിതരായത്. തുറന്നു പറഞ്ഞു ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിലുടനീളം, അല്ല ലോകത്തുടനീളം. പല പ്രതിസന്ധികളും ഉണ്ടാക്കാൻ പലരും ശ്രമിച്ചു, പലരും അതിനുവേണ്ടി വളരെയധികം ബുദ്ധിമുട്ടി. നമുക്ക് പല രംഗത്തും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ പലർക്കും കഴിഞ്ഞു എന്നുള്ളതും ശരിയാണ്. നമ്മുടെ പല പ്രൊജക്റ്റുകളും തടയപ്പെട്ടു എന്നുള്ളതും ശരിയാണ്. സമ്മേളന സമയത്ത് നമുക്ക് വാഗ്ദാനം ചെയ്ത സംഖ്യകൾ ഇല്ലാതാക്കുവാൻ, അത് തടയപ്പെടുവാൻ, അത് തടഞ്ഞു വെക്കുവാൻ, അത് തരാതിരിക്കുവാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതും ശരിയാണ്. ഒരു തരത്തിൽ സാമ്പത്തിക ഉപരോധം ഈ സംഘടനമേൽ അവരടിച്ചേൽപ്പിച്ചു എന്നുള്ളതും ശരിയാണ്. പക്ഷെ തളർന്നില്ല. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഒരു പ്രബോധന പ്രവർത്തനവും സാമ്പത്തികമില്ല എന്ന കാരണം കൊണ്ട് തളർന്നില്ല എന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾ, കേരളത്തിലെ സമൂഹം ബോധ്യപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. കോഴിക്കോട് നടന്ന മഹത്തായ സമ്മേളനം, അതിനുശേഷം നടന്ന കടപ്പുറം സമ്മേളനം, അതിനുശേഷം നാട്ടിന്റെ നാനാഭാഗങ്ങളിൽ തൗഹീദ് വിശുദ്ധിക്ക് വിമോചനത്തിന് എന്ന കാമ്പയിനുമായി നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങൾ ഇതെല്ലാം അതിന് സാക്ഷിയാണ്. ഇൻഷാല്ലാ ഞായറാഴ്ച എറണാകുളത്ത് വെച്ച് നടക്കുന്ന QHL സംഗമം സമ്മേളനം അത് മറ്റൊരു നാഴികക്കല്ലാകും എന്നുള്ളതും സത്യമാണ്. ഇന്നലെ ഞങ്ങൾ യോഗം കൂടിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ കണക്ക് ഏവരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. 10,000 കണക്കിൽ ആളുകൾ അവിടെ സമ്മേളനത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവർ ബുക്ക് ചെയ്ത്, നമ്മുടെ ആളുകൾ ബുക്ക് ചെയ്ത വാഹനങ്ങളുടെ കണക്ക് വെച്ചാണ് നമ്മൾ കണക്കൂട്ടിയത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലധികം ജനങ്ങൾ ഈ ആദർശത്തെ, ഈ ആവേശത്തെ സ്വീകരിച്ചുകൊണ്ട് നേതൃത്വത്തിന് പ്രചോദനം നൽകുന്ന കാഴ്ചയാണ് നമ്മൾ നൽകുന്നത്, കാണുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് നമ്മുടെ ആദർശ ബോധമുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ്. അതിന് വിഘാതം ഉണ്ടാക്കുവാൻ ഒരിക്കലും നമുക്ക് ഈ ആദർശം വിട്ടുകൊണ്ടുള്ള ഒരു ലയനം പറ്റില്ല എന്ന സത്യം ബോധ്യപ്പെടേണ്ടതുണ്ട്. ഈ ആദർശം പറഞ്ഞു എന്നുള്ള ഒരൊറ്റ കുറ്റം കൊണ്ടതാണ് തിരുവനന്തപുരത്തെ നമ്മളുണ്ടാക്കിയ നമ്മുടെ സെന്റർ നമുക്ക് നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് എത്തിക്കപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ്. തീർത്തും ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് ചാലേ ബസാറിലെ, തിരുവനന്തപുരം ചാലേ ബസാറിലെ ഗുണ്ടകളെ വിളിച്ചേൽപ്പിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജിന്നുവാദികൾ അവിടെ സംഘടിച്ച് ദിവസങ്ങളോളം സംഘടിച്ച് ആ പള്ളി ആക്രമിച്ച്, ആ പള്ളിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ പ്രവർത്തകരെ ആക്രമിച്ച് അവിടെയുള്ള നമ്മുടെ സമ്പത്ത് കൊള്ളയടിച്ച് അത് കൈക്കലാക്കിയവർ. അത് കുവൈത്തിലെ സാമ്പത്തികം നിയന്ത്രിക്കുന്ന നേതാവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആണുങ്ങളായാൽ അങ്ങനെയാണ്. എന്തെങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകരൊന്ന് തിരിഞ്ഞു നിന്നാൽ ഒലിച്ചു പോകാനുള്ള ശക്തി ഇവർക്കുണ്ടോ? പക്ഷെ നമ്മുടെ നേതൃത്വം, നമ്മുടെ പ്രവർത്തകർ അതിന് തയ്യാറായിരുന്നു. അവിടെ കയറി തിരിച്ചു പിടിക്കാൻ അവർ തയ്യാറായിരുന്നു. നേതൃത്വം പറഞ്ഞു പറ്റില്ല. അങ്ങനെ ഒരു ചരിത്രം മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല, അങ്ങനെ ഒരു ചിന്താഗതി മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. അവരവിടെ ഇരിക്കട്ടെ, നിയമപരമായി നമുക്കെങ്ങനെ തിരിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവിടെ കേസായി അൽഹംദുലില്ലാ, അടുത്തു തന്നെ നമുക്കത് തിരിച്ചു കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതേ തന്ത്രം അവർ കോട്ടയത്ത് നടത്തി, അവിടെയും അവർ പരാജയപ്പെട്ടു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥാപനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന രീതി അവർ സ്വീകരിച്ചിരിക്കുകയാണ്. അവർ പഠിച്ച ഇസ്ലാം എന്താണ്, മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞുകൊടുത്ത ഇസ്ലാം എന്താണ്, അതവർ ഒന്നുകൂടി പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും നല്ലതാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. നമ്മുടെ പള്ളികൾ ഇനി നിർമ്മിക്കപ്പെടില്ല എന്നൊരു വീരവാദം അദ്ദേഹം മുഴക്കി. ഇനി കേരളത്തിൽ
വിദേശത്ത് നിന്ന് ഫണ്ട് കിട്ടിക്കൊണ്ട് ഒരു സ്ഥാപനവും ഉണ്ടാകില്ല എന്ന് അവർ പറയുകയും പ്രസംഗിക്കുകയും വീമ്പിളക്കുകയും ചെയ്തു. വിഡ്ഢികൾ എന്നല്ലാതെ നമുക്ക് എന്ത് പറയാൻ കഴിയും അവരെ പറ്റി? ഇത് മനസ്സിലാക്കിയ ഈ വീരവാദം അവർ മുഴക്കിയപ്പോൾ അതിനെ മനസ്സിലാക്കിയ കേരളത്തിലെ സമ്പന്ന സമൂഹം കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി പള്ളികൾ നിർമ്മിക്കുവാൻ സ്ഥാപനങ്ങൾ നിർമ്മിക്കുവാൻ മുന്നോട്ട് വന്ന കാഴ്ചയാണ് കഴിഞ്ഞൊരു വർഷം നമ്മളിവിടെ കണ്ടത്. ഏത് ജില്ല എടുത്തു നോക്കിയാലും കേരളത്തിലെ സമ്പന്നരും ഉദാരമതികളായ ഇസ്ലായിപ്പ സ്ഥാനത്തിനെ സ്നേഹിക്കുന്ന ഈ ആദർശമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഇതിൻ്റെ സന്തത സഹചാരികളായ സമ്പന്നവർഗവും മധ്യവർഗവും ഈ ആദർശം പറയാൻ പള്ളികൾ ഉണ്ടാകേണ്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ജില്ലയിലും എത്ര പള്ളികൾ മുമ്പുണ്ടാക്കിയിരുന്നു അതിലധികം പള്ളികൾ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥിതിയിലേക്ക് കേരളത്തിലെ മുസ്ലിം സമൂഹം ഉയർന്നു എന്നുള്ളതാണ് ഈ മാറ്റം കൊണ്ടുണ്ടായ ഒരു വിജയം. സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാൻ വിദേശത്തെ ആശ്രയിക്കുക എന്ന തെറ്റായ ഒരു രീതി, അത് വേണ്ട. നമ്മുടെ കാശുകൊണ്ട് പറ്റുമെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ പത്ത് പേർ ചേർന്ന് ഒരു പള്ളി ഉണ്ടാക്കുക എന്ന ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഇത് നമുക്ക് കാരണമായി എന്നുള്ളതും ഒരു വിജയം തന്നെയല്ലേ? നമ്മൾ ഒരു പള്ളി ഉണ്ടാക്കണം, നമുക്കൊരു പള്ളി വേണം, നമ്മുടെ നാട്ടിൽ നിന്നത് കണ്ടെത്തണം. എന്തപ്പോ ഒരു പള്ളി ഉണ്ടാക്കി തരണം? എന്താ 60 ലക്ഷമോ 70 ലക്ഷമോ 1 കോടി രൂപ ആവും സ്ഥലത്തിന്, 10 സെന്റ് സ്ഥലത്തിന് അല്ലെങ്കിൽ 20 സെന്റ് സ്ഥലത്തിന് ഇവർ ഉണ്ടാക്കി തരുന്ന പള്ളിക്ക് എത്ര? അതിന്റെ പകുതി മതി. എന്നിരുന്നാലും അത് സഹായമായിരുന്നു, അതിനെ നിഷേധിക്കുകയല്ല, അതിനെ കുറച്ച് കാണിക്കുകയല്ല. അത് നമുക്ക് നിഷേധിച്ചപ്പോൾ, ആ സഹായം നമുക്ക് നിഷേധിച്ചപ്പോൾ എന്തിന്? ഒരു സത്യം പറഞ്ഞു എന്നുള്ളത് കൊണ്ട്. ശിർക്കിലേക്ക് സമൂഹത്തെ വലിച്ചെഴിച്ചു കൊണ്ടുപോകുമ്പോൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞതുകൊണ്ട്, നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നിർത്തിവെച്ചപ്പോൾ, അത് തടയപ്പെട്ടപ്പോൾ അതിന് അള്ളാഹു മറ്റു മാർഗങ്ങളിൽ സമൂഹത്തിൽ നിന്ന് നമ്മെ സഹായിച്ചു എന്നുള്ള സന്തോഷകരമായ ഒരവസ്ഥ ഉണ്ടായി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമ്മൾ ഇനിയും ഉണരേണ്ടതുണ്ട്. ഇനിയും ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് വളരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ അവർ നടക്കുന്നുണ്ട്. സായി പ്രസ്ഥാനത്തിന് ശത്രുക്കളുടെ എണ്ണം വർദ്ധിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തൊരു അതിശയകരമായ കാര്യമാണ്, രാഷ്ട്രീയ രംഗത്തും നമുക്ക് ശത്രുക്കൾ. നമ്മൾ വളർത്തിക്കൊടുന്ന, നമ്മൾ സ്വപ്നം കണ്ട, നമ്മൾ വലുതാക്കിയ, നമ്മൾ നേതൃത്വം നൽകിയ രാഷ്ട്രീയ പാർട്ടി പോലും നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളത് നമ്മളെ വേദനിപ്പിക്കുന്ന സംഗതിയാണ്. മറിച്ചൊന്ന് ഇസ്ലായി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ചിന്തിച്ചാൽ, അങ്ങനെ ചിന്തിച്ചുകൂടായൊന്നുമില്ല, വേണമെങ്കിൽ ചിന്തിച്ചാൽ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഗതി എന്താവും എന്നുള്ളത് മനസ്സിലാക്കിയാൽ നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന മറ്റു കാര്യങ്ങളിലും നമുക്ക് ഇടപെടേണ്ടതുണ്ട്. അതിന് കൂട്ടായ പ്രവർത്തനം, തുറസ്സായ സമീപനം, വിശാലമായ മനസ്സ് ഇതുണ്ടാകേണ്ടതുണ്ട് നമുക്ക്. അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട പലതുമുണ്ട്. നമ്മുടെ നേതാക്കന്മാർ, അവർ വയോധികരായി, പ്രായമേറി വന്നു, അസുഖത്താൽ ബുദ്ധിമുട്ടുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെ, അവരുടെ ദീർഘായസ്, അവരുടെ പ്രവർത്തന പരിചയം, അവരുടെ ദീർഘവീക്ഷണത്തോടുള്ള സമീപനം, ഇതാണ് ഇസ്ലായി പ്രസ്ഥാനത്തിന്റെ മുതൽക്കൂട്ട്. അത് നഷ്ടപ്പെടുന്ന ഘട്ടങ്ങൾ ഇസ്ലായി പ്രസ്ഥാനത്തിനും മലയാള കേരളത്തിനും സങ്കടകരമാണ്, അത് നഷ്ടങ്ങളെ വരുത്തിയിട്ടുള്ളൂ എന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ സമ്മേളനങ്ങൾ വിജയകരമാക്കുന്നതിനും നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിനും വേണ്ടി ഒത്തൊരുമിക്കുക എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കൂട്ടായ്മ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അല്ലാഹുവിനെ കേട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.